കേരളത്തിൽ ഇന്ന് 2-3 പീഡന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കേരളം സ്ത്രീ പീഡകരുടെ നാടാണെന്നോ, പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്ത്രീകൾക്ക് കേരളത്തിൽ ജീവിക്കാനാവില്ലെന്നോ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സമാനമായ മുദ്രാവാക്യങ്ങൾ ഏതാണ്ട് 3-4 മാസം മുമ്പ് വരെ ഉയർത്തിയ രാഷ്ട്രീയ നേതാക്കൾ സ്വയം ചിന്തിക്കുക. കെ ശൈലജയും പി കെ ശ്രീമതിയും എം സി ജോസഫൈനുമൊക്കെ ഇക്കാര്യത്തിൽ പ്രതികരിക്കട്ടെ. പക്ഷെ 90-കാരിയായ ഒരമ്മയ്ക്ക് നേരിടേണ്ടി വന്ന പീഡനം നമുക്ക് ഇതിനൊക്കെ അപ്പുറത്തേക്ക് കാണേണ്ടതാണ്. ഇന്ന് ഈ വിഷയം മാത്രമാണ്, ഈ 90 കഴിഞ്ഞ ഈ അമ്മയ്ക്ക് നേരിടേണ്ടി വന്ന കൊല്ലത്തെ പീഡനം മാത്രമാണ് ന്യൂസ് അവർ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളം ഇങ്ങനെ ഈ പോക്ക് പോകുന്നത്? അമ്മ നേരത്തെ സംസാരിച്ച വാക്കുകൾ തുടക്കത്തിൽ പ്രേക്ഷകർ കണ്ടിരുന്നു. ഒരിക്കൽ കൂടി എന്താണ് നടന്നതെന്ന് ആ അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാം. അറിയിക്കണം, വേണ്ടത് ചെയ്യണം. പൊന്ന് മോനെ ഒക്കുന്നത് എന്ത് ചെയ്താലും എൻ്റെ എല്ലാ സഹായവും എപ്പോഴും കാണും. പീഡനത്തിന് ഇരയായ വിവരം പറഞ്ഞതിന് ശേഷം ഇത് ഞങ്ങൾ പുറത്ത് പറയും എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞതാണ്, നിങ്ങൾ പറയണം, നിങ്ങൾക്ക് പിന്നിൽ, നിങ്ങളോടൊപ്പം ഇക്കാര്യത്തിൽ ഞാനും എന്തും ചെയ്യാനുണ്ടാകും എന്നാണ് ആ അമ്മ പറഞ്ഞത്. തിരുവോണ ദിവസം നടന്ന പീഡനം സ്വന്തം ബന്ധുക്കളോട് പറഞ്ഞിട്ട് അവർ എന്തുകൊണ്ടാണ് മറച്ചു വെച്ചത്? തിരുവോണ ദിവസം നടന്ന പീഡനം സ്വന്തം പഞ്ചായത്ത് അംഗത്തോട് പറഞ്ഞിട്ട് അവരൊരു സ്ത്രീയായിട്ടും എന്തുകൊണ്ടാണ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആ പഞ്ചായത്ത് അംഗം പറഞ്ഞത്? ഒടുവിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഈ വാർത്ത പുറത്തെത്തിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ചേരിതിരിഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ ആ അമ്മയെ പരിശോധനയ്ക്ക് കൊണ്ടുവന്ന ആശുപത്രി വളപ്പിൽ ഏറ്റുമുട്ടിയത്? ഈ വിഷയത്തിൽ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ബിന്ദു കൃഷ്ണ, സംഭവം നടന്ന കടയ്ക്കലിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആർ എസ് രാജു, സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായ ശ്രീമതി പ്രമീളാദേവി. ശ്രീമതി പ്രമീളാദേവി കടയ്ക്കലിലെത്തി ഈ അമ്മയെ ഇന്ന് കണ്ടിരുന്നു. ശ്രീ ബിജു, സത്യത്തിൽ എന്നെ ഏറ്റവും ലജ്ജിപ്പിച്ചത് ഈ ആശുപത്രി വളപ്പിൽ നടന്ന സംഭവങ്ങളാണ്. ശ്രീ ബിജു അക്കാര്യത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെ ആളുകൾ വളഞ്ഞു വെച്ചപ്പോൾ എങ്ങനെ ഇടപെട്ടുവെന്ന് എനിക്കറിയാം. എന്തായാലും അവിടെ നിന്ന് ആളുകളിൽ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തെ രക്ഷപ്പെടുത്തി വിട്ടു. പക്ഷേ അവിടെ സി പി എം പ്രവർത്തകർ ഈ ക്രൂരമായ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും രാഷ്ട്രീയം കണ്ടുകൊണ്ട് പെരുമാറിയത് എന്തിനാണ്? ഈ പറഞ്ഞ വാക്കുകൾ വളരെ തെറ്റാണ്. കാരണം ഇന്നലെ രാത്രിയിൽ 11 മണിക്കാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. അറിഞ്ഞുടൻ തന്നെ ഞാൻ കടയ്ക്കൽ സർക്കിൾ ഇൻസ്പെക്ടറെ ഈ വിവരം അറിയിക്കുകയും ആ പ്രദേശത്തുള്ള നമ്മുടെ ആൾക്കാരുമായിട്ടെല്ലാം ബന്ധപ്പെടുകയും ചെയ്തു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് അംഗം പോയി ബന്ധപ്പെട്ടതിന് ശേഷം ഇതിനകത്ത് പരിഹാരം കണ്ടില്ല, മറ്റ് നടപടികളിലേക്ക് നീങ്ങിയില്ല എന്ന് പറഞ്ഞു. ആ വിവരവും ഞാൻ പഞ്ചായത്ത് ഉമ്മറോട് ചോദിച്ചു. ഞാൻ ആ ഇന്ന് രാത്രി 11 മണി മുതൽ ആ പ്രദേശത്ത് പരിശോധിക്കുകയും ഇന്ന് വെളുപ്പാം കാലത്ത് മുതൽ ആ പ്രദേശത്തുണ്ടായിരിക്കുകയും അവിടുത്തെ മുഴുവൻ വീട്ടുകാരുമായി ഞാൻ ഈ വിഷയങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ആ വീടിൻ്റെ, ഈ അമ്മ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടു പുറകിലുള്ള ചന്ദ്രിക എന്ന് പറയുന്നൊരു സ്ത്രീയുണ്ട്, അവരുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചു. അപ്പോൾ അവരാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ബിനുമോളെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള വെള്ളാർവട്ടം സെൽവനെയും വിളിച്ചു വിവരം പറയുന്നത്. ഈ വെള്ളാർവട്ടം സെൽവൻ അവിടെ പോയില്ല, പക്ഷേ ബിനുമോൾ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ഈ അമ്മ വളരെ ഇതായിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മക്കളെ എനിക്കിങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പറെടുത്ത് ഇതാരാണെന്ന് വിവരം ഈ അമ്മ പറയുന്നില്ല. അതിപ്പോൾ അമ്മയോട് ചോദിച്ചപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും രൂപത്തിൽ അയാളെ പിടിക്കാൻ ശ്രമിച്ചാൽ
അയാൾ ചിലപ്പോൾ നാട് വിട്ടു പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് പറയാതിരുന്നതെന്ന അമ്മ ഇപ്പോൾ പോലീസിനോട് പോലും പറയുന്നത്. പക്ഷേ ഈ മെമ്പർ അവിടെ ചെന്ന് ഈ വിവരം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത്, മക്കളെ ഒരു കാര്യം ചെയ്യണം, ഈ സംഭവം ഇപ്പം ഇത് വെളിയിൽ അറിയണ്ട, കാരണം എനിക്ക് 90 വയസ്സായതാണ്, എൻ്റെ ബന്ധുക്കൾക്കും മറ്റുമൊക്കെ ഇത് വിഷമമുണ്ടാകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു എന്നാണ് പഞ്ചായത്ത് മെമ്പർ എന്നോട് പറഞ്ഞത്. ആ കാരണത്താൽ പഞ്ചായത്ത് മെമ്പർ പുതിയതായിട്ട് വന്ന ആളാണ്, 6 കഴിഞ്ഞതേ ഉള്ളൂ, പുതിയതായിട്ട് പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയ വനിതാ മെമ്പറാണ്. അവർക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ട് ഇരു അമ്മയുടെ കണ്ണീർ കണ്ട് ഇത് വെളിയിൽ പറഞ്ഞാൽ അവർക്ക് നാണക്കേടാണല്ലോ എന്നുള്ള ചിന്താഗതിയിൽ ആ അമ്മ ഇത് പുറത്ത് ആ പഞ്ചായത്ത് മെമ്പർ ഇത് പുറത്ത് പറഞ്ഞില്ല. പക്ഷേ ഇന്നലെ ഇത് സംഭവിച്ചതിന് ശേഷം ഈ ഏഷ്യാനെറ്റ് ന്യൂസുകാർ വന്ന് ഇത് ശിബിജു, ഞാൻ ആദ്യം ചോദിച്ചത് രാഷ്ട്രീയ സംഘർഷത്തെക്കുറിച്ചും അവിടെ നടന്ന എന്താണത്, എനിക്ക് വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല, അത്ര നിലവാരം കുറഞ്ഞ പ്രകടനങ്ങളെക്കുറിച്ചുമാണ്. പക്ഷേ ശ്രീ ബിജു സംഭവത്തിലേക്ക് കടന്നതുകൊണ്ട് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. യെസ്, ശ്രീ ബിജു ഇത് അറിയുന്നത് ഇന്നലെ 11 അതിനു മുമ്പ് തന്നെ ഇന്നുണ്ടായുണ്ട് അല്ല, അതിലേക്ക് വരാം നമുക്ക്, അതിനുശേഷം വരാം. ഇന്നലെ രാത്രി 11 ശ്രീ ബിജു ഈ സംഭവം അറിയുന്നത്. അതിനു മുമ്പ് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം അവിടെ എത്തിയിരുന്നു, അമ്മയെ കണ്ടിരുന്നു, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ആ വിവരമായിരിക്കും, ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം എത്തിയത് കൊണ്ടായിരിക്കും വളരെ പെട്ടെന്ന് ആരെങ്കിലും ശ്രീ ബിജുവിനെ, പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ ബിജുവിനെ അവിടെ ഞങ്ങൾ എത്തിയ കാര്യം അറിയിച്ചത്. ഈ പഞ്ചായത്ത് അംഗം അവിടെ പോയതെന്ന്, അതെ അതെ, നിങ്ങളുടെ CPM കാരിയായ വാർഡ് മെമ്പർ അവിടെ പോയതെന്നാണ്. അതായത് 3 കഴിഞ്ഞാണ് ഇത് വിളിച്ചു പറഞ്ഞത്, അന്നാണ് ചെന്നതെന്ന എന്നോട് പറഞ്ഞു. അതായത് തിരുവോണം കഴിഞ്ഞ് 3 അതെ. അതിനുശേഷം അവർ ആരോടും മിണ്ടിയില്ല, പ്രസിഡന്റിനോട് മിണ്ടിയില്ല, എന്നോടും പറഞ്ഞിട്ടില്ല. കാരണം ഈ അമ്മ കരഞ്ഞുകൊണ്ട് ഇത് അറിഞ്ഞാൽ നാണക്കേടാണ്, സമൂഹത്തിൽ അറിഞ്ഞാൽ നാണക്കേടാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പുതിയതായി വന്ന ജനപ്രതി, 6 ഉള്ളൂ, പൊതുപ്രവർത്തന രംഗത്തേക്ക് ആദ്യമായി വരുന്നു, പാർട്ടിയുടെ ഒരു ഔദ്യോഗിക ഭാരവാഹിത്വവും ഇല്ല, ഇമാതിരി കാര്യങ്ങൾ ഇവിടെ പറയരുത്. പാർട്ടിക്കാരിയാവേണ്ട കാര്യമില്ല, അവരൊരു സാധാരണ പൗരയായാൽ മതി, അവരൊരു സാധാരണ സ്ത്രീ ആയാൽ മതി. ഇതുപോലെ 90 ഒരമ്മയെ സാധാരണ മൃഗീയമായി ക്രൂരമായി ലൈംഗിക അതിക്രമത്തിന് വിധേയയാക്കിയെന്നറിഞ്ഞാൽ അത് മിണ്ടാതിരിക്കുന്ന ഈ ജനപ്രതിനിധിയോട് രാജിവെക്കാൻ പറയണം. ശ്രീ ബിജു, അതല്ല, രാജിവെക്കാൻ പറയുന്നില്ല. ആ ഈ അറിഞ്ഞ സംഭവം, ഈ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്, കാരണം ലൈംഗികമായിട്ടുള്ളൊരു പീഡനം അവിടെ, ശാരീരികമായിട്ടുള്ള പീഡനം എന്ന് പറഞ്ഞാൽ ഈ അമ്മ എന്നോട് പറഞ്ഞത്. ആ വിവരം പറയാമല്ലോ? പറയൂ. രാത്രി ഏകദേശം 10 കുറ്റി അടുക്കളയിൽ മോശപ്പെട്ട കഥവാണ് അത്, കുറ്റി തുറന്ന് അകത്ത് കയറി ഈ അമ്മയെ പിടിച്ചു, അമ്മയെ കെട്ടിപ്പിടിച്ചു. ഈ രൂപത്തിലൊക്കെ നിങ്ങളോട് പറഞ്ഞു കാണും, ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു കാണും. അപ്പോൾ ശാരീരികമായിട്ടുള്ള മറ്റ് എങ്ങനെയാ മറ്റ് ചാനലിൽ പറയാനൊക്കത്തില്ല, ആ രൂപത്തിലുള്ള ഒന്നും നടന്നിട്ടില്ല എന്നുള്ള വിവരം അമ്മ ഇപ്പോഴും അപ്പോഴും അമ്മമാരെ ഈ ചോദിച്ച ബിജുവിൻ്റെ അഭിപ്രായത്തിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ശ്രീ ബിജുവിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ലൈംഗിക പീഡനം? പഞ്ചായത്ത് പ്രസിഡന്റ് അഭിപ്രായം കേൾക്കട്ടെ. അല്ല, ഇത് പീഡനം കറക്റ്റ് ഈ നിലയ്ക്ക് നടന്നിട്ടുണ്ട്, ഈ നിലയ്ക്ക് നടന്നേക്കുന്നത്. അമ്മയെ കയറി പിടിച്ചു, ഇതെല്ലാം ശരി തന്നെ, ഇതെല്ലാം ശരി തന്നെ. അമ്മയെ കയറി പിടിച്ചു, എന്റെ മുകളിലേക്ക് അവൻ കിടന്നു, എന്റെ എല്ലുകൾ നുറിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നി മക്കളെ. ആ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് നേരത്തെ എല്ലാവരും കേട്ടതാണ്, വേണമെങ്കിൽ ഇനിയും കേൾപ്പിക്കാം. എന്ന് എന്നോട് പറഞ്ഞില്ല. അല്ല, ഞാൻ ഈ സമയം മൊത്തവും ആ വീടിൻ്റെ പരിസരത്തായിരുന്നു, എനിക്ക് ചാനൽ കാണാൻ കഴിഞ്ഞില്ല. അപ്പം അമ്മയെ എനിക്ക് നേരത്തെ അറിയാവുന്ന, ഈ അമ്മ എന്നെ കാണാൻ വന്നിട്ടുണ്ട്, ഞാനുമായിട്ട് വളരെ അടുത്ത് ബന്ധം, ഈ അമ്മ ഒരു പെൻഷൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഈ അമ്മയെ നേരിട്ട് അറിയാവുന്നതാണ്. ആ അമ്മയ്ക്ക് ആ പെൻഷൻ്റെ തുക ഇപ്പം ലഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പ്രവൃത്തി നേരിട്ടറിയാവുന്ന ഒരമ്മയുടെ കാര്യത്തിലാണ് ശ്രീ ബിജു ലജ്ജയില്ലാത്ത വിധം ഇവിടെ വന്നിരുന്ന് കെട്ടിപ്പിടിച്ചതേ ഉള്ളൂ, പീഡനമൊന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞത്. നാണമാകുന്നു എനിക്ക്
ഇതാണ് പ്രശ്നം ശ്രീ ബിജു, ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. നിങ്ങളെ പോലെയുള്ള ആളുകൾ പഞ്ചായത്ത് ഭരിക്കുമ്പോൾ നിങ്ങളുടെ 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 ഇതുപോലെയുള്ള പഞ്ചായത്ത് അംഗങ്ങളായി തുടരുമ്പോൾ ഒരമ്മയ്ക്ക് ഒരിടത്തും ഒരു സുരക്ഷിതത്വവും കാണില്ല. കാരണം 90-കാരിയെ വീട്ടിൽ കതക് സാക്ഷാ തുറന്ന് അകത്ത് കയറി കെട്ടിപ്പിടിച്ച് മുകളിൽ കയറി കിടന്നിട്ട് ഒരു ശാരീരികമായി ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്ന ഈ അധമത്വമുണ്ടല്ലോ, ഇതാണ് ഈ സ്ത്രീകളുടെ ഞാൻ പറഞ്ഞത്. പ്രധാനപ്പെട്ട കാര്യം ഒരു പുതിയതായി വന്ന വനിതാ പഞ്ചായത്ത് മെമ്പർക്ക് അത്ര ഇതായിട്ട് ഞാൻ 6 മാസത്തെ പരിചയമാണോ പരാതിക്ക് അവരെ പ്രേരിപ്പിക്കുന്നത്? ആ സ്ത്രീക്ക് സമാനമായ ഒരു സംഭവം ഉണ്ടായാൽ ഈ 6 മാസത്തെ പഞ്ചായത്ത് അംഗമെന്ന പരിചയമാണോ അവരെ തുടർ നടപടികൾക്ക് പ്രേരിപ്പിക്കുന്നത്? അല്ല, അതിനകത്തുള്ളത് ഞാൻ ഈ പറഞ്ഞൊരു വിഷയമുണ്ട്. ആ പഞ്ചായത്ത് മെമ്പർ ഈ അമ്മയുടെ കരച്ച് കണ്ടപ്പോൾ അതിൽ വീണുപോയെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് തെറ്റാണ്. ഇതിനെ 11 മണിക്ക് അറിഞ്ഞ അപ്പത്തൊട്ട് രാത്രി 11 മണിക്ക് നിങ്ങൾ വന്നുപോയത് അറിഞ്ഞ ആ നിമിഷം മുതൽ ഞാനടക്കം ഞങ്ങളുടെ ജനപ്രതിനിധികൾ അടക്കം ആ പരിസര പ്രദേശങ്ങളിലുണ്ട്. മനസ്സിലായില്ലേ? ഈ വിഷയത്തിനകത്ത് ആര് തെറ്റ് കാണിച്ചിരുന്നാലും അവരുടെ പേരിൽ നടപടിയെടുക്കണം എന്ന് 100% നമുക്ക് അതിനൊന്നും ഇനി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഔദാര്യം വേണ്ട. സംഭവം നടന്ന് അടുത്ത ദിവസം തന്നെ ബന്ധുക്കളോട് പറഞ്ഞു, ബന്ധുക്കൾ പുറത്തു പറഞ്ഞില്ല. കാരണം ഈ അമ്മയ്ക്ക് മക്കളില്ല. ഉള്ള ബന്ധുക്കളിൽ CPM ബന്ധമുള്ളവരുണ്ട്, നിങ്ങളുടെ പാർട്ടിക്കാരുണ്ട്, എല്ലാവർക്കും അറിയാം. അവരും പുറത്തു പറഞ്ഞില്ല. നിങ്ങളുടെ പഞ്ചായത്ത് അംഗം ഈ അമ്മയോട് സംസാരിച്ചു, കോൺഗ്രസ്സുകാരുണ്ട്, പഞ്ചായത്ത് അംഗം ഈ പീഡനം നടത്തിയേക്കുന്ന വ്യക്തി ഈ അമ്മയോട് പറഞ്ഞ പഞ്ചായത്ത് അംഗം അത് മൂടി വെച്ചു, എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അമ്മ പറഞ്ഞത് ഒരിക്കൽ കൂടി കേൾക്കും. അമ്മ പറഞ്ഞത് കേൾപ്പിക്കാം. അമ്മ എന്താണ് പറഞ്ഞതെന്ന്? ദൈവത്തിന്റെ തൊഴിൽ കരഞ്ഞു പറയണു, പൊന്നു മോനെ നീ എന്നെ ഉപദ്രവിക്കല്ലേ, ഇവ എൻ്റെ പിറത്ത് വരെ കയറി അങ്ങ് കിടന്ന്. അപ്പോഴത്തേക്ക് ഞാനങ്ങ് പൊടിഞ്ഞു പോവേണ്. അറിയിക്കണം, വേണ്ടത് ചെയ്യണം. പൊന്ന് മോനെ ഒക്കുന്നത് എന്ത് ചെയ്താലും എൻ്റെ എല്ലാ സഹായവും എപ്പോഴും കാണും. ശ്രീ ബിജു, ബിനിമോൾ എന്ന ഈ പഞ്ചായത്ത് അംഗത്തെ ഞാൻ പൂർണ്ണമായും അവിശ്വസിക്കുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് മാളോകർ മുഴുവൻ അറിയുന്ന ഒരു സംവിധാനത്തിന് മുന്നിൽ നിന്ന് മക്കളെ പോലീസിനെ അറിയിക്കണമെന്ന് ഒരമ്മയ്ക്ക് പറയാനാവുമെങ്കിൽ ആ അമ്മ നിങ്ങളുടെ പഞ്ചായത്ത് അംഗത്തോട് ഇത് പുറത്തു പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇനി അങ്ങനെ പറഞ്ഞാൽ പോലും ഈ അതിക്രമത്തിനെതിരെ പ്രതികരിക്കാനുള്ള ബാധ്യത ആ പഞ്ചായത്ത് അംഗത്തിനുണ്ട്, അല്ലെങ്കിൽ അവരെ പിരിച്ചുവിടണം എന്ന് തന്നെ. പിരിച്ചുവിടാൻ ഞാൻ അതാ പറഞ്ഞ പരിചയക്കുറവിന്റെ ഒരു വിഷയത്തിന്റെ പുറത്ത് അതിൽ ചിലപ്പോൾ ഇത് പുറത്ത് പറഞ്ഞില്ല. അമ്മയുടെ വളരെ ക്രൂരമായിട്ടുള്ള വിഷയത്തെ ഞങ്ങൾ അതിനുശേഷം അല്ല, നിങ്ങളുടെ ചാനലിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ന് രാവിലെ 7 മണിക്ക് പോലീസ് അവിടെ എത്തി, സർക്കിളിന്റെ നേതൃത്വത്തിൽ അവിടെ എത്തി, അവരുടെ മൊഴിയെടുത്തു. അതിന് പരിസരത്തുള്ള വീടുകൾ മുഴുവൻ ഞങ്ങളെല്ലാം കയറി ഇതിൻ്റെ യഥാർത്ഥ പ്രതിയെ കണ്ടു. അപ്പോഴും ഞങ്ങൾ അതിനകത്ത് രാഷ്ട്രീയം കണ്ടില്ല. കാരണം ഇതിലെ പ്രതിയായിട്ടുള്ള കക്ഷി എന്ന് പറയുന്ന ഇപ്പോൾ അറസ്റ്റ് ചെയ്തേക്കുന്ന ബാബു കോൺഗ്രസിൻ്റെ അവിടുത്തെ വാർഡ് സെക്രട്ടറിയാണ്. ഞങ്ങളത് ഇതുവരെയും പുറത്ത് പറഞ്ഞില്ല. ഞങ്ങൾ ആ രാഷ്ട്രീയമേ അതിനകത്ത് കണ്ടില്ല. നാടിൽ ഇങ്ങനെ രാവിലെ മുതൽ ലജ്ജിച്ചു നിൽക്കുന്നവരാണ്. ശ്രീ ബിജു, അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു? അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. സ്റ്റേഷനിലുണ്ട്. എന്തുകൊണ്ടാണ്? സ്റ്റേഷനകത്തുണ്ട്. എന്തുകൊണ്ടാണ്? ഈ അന്വേഷണം പോലീസ് വളരെ ഊർജിതമായി നടക്കുന്നു. എന്തുകൊണ്ടാണ്? ഒരു സംശയവുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. പ്രതിയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്താത്തത്? എനിക്ക് അതിനകത്ത് പറയുന്നതിനൊന്നും ഒരു മടിയൊന്നുമില്ല. മനസ്സിലായില്ലേ? കാരണം അമ്മ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അമ്മ പറഞ്ഞേക്കുന്നു പ്രതി ഇതാണെന്ന് പറഞ്ഞാൽ പ്രതി തന്നെയാണ്. എന്തുകൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്? അന്വേഷണം നടത്തുന്നു. അമ്മയെയും പോലീസ് അമ്മയെ ചോദ്യം ചെയ്യുന്നുണ്ട്, അമ്മയോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന വ്യക്തിയോട് ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് മണിക്കൂറുകളായി നീണ്ടു വരികയാണ്.
മനസ്സിലായില്ലേ? മദ്യപിച്ച് നല്ല രൂപത്തിൽ മദ്യപിച്ച് നടക്കുന്ന ആളാണ്. പക്ഷെ അവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്നുള്ള അഭിപ്രായമില്ല. പക്ഷെ ഞങ്ങൾ അതിനൊന്നും വകവയ്ക്കുന്നില്ല. ഞങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയം കണ്ടില്ല. 100% അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കണം എന്നുള്ള 100% ഒരു ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് രാവിലെ വെളുപ്പാൻ രാവിലെ മുതൽ ഞങ്ങൾ അതിൽ മെനക്കെട്ട് അതിനെ ഫുൾ ടൈം അതോടൊപ്പം നിൽക്കുകയും ഈ അമ്മയെ വാർത്ത രാവിലെ പുറത്തുവിടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ധാർമ്മിക ബോധം എല്ലാവരുടെയും ഉണർന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ കൊല്ലം പോലീസ് അധികാരികളോട് ഞങ്ങൾ റിപ്പോർട്ടർ ഞങ്ങൾ വാർത്ത കൊടുക്കാൻ പോവുകയാണ്, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഞങ്ങളുടെ കൊട്ടാരക്കര റിപ്പോർട്ടർ നേരിട്ട് വിളിച്ചു പറഞ്ഞിരുന്നു. പോലീസും ഉണർന്നു. ഇപ്പോൾ നാട്ടുകാരെല്ലാം മാലോകരറിയുമെന്നായപ്പോൾ എല്ലാവരുടെയും ധാർമ്മിക ബോധം ഉണർന്നു. അതിനു മുമ്പ് ഒരാഴ്ചയിലേറെ ഇതെല്ലാവരും മൂടി വെച്ചു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഇതാണ് സംഭവം. പീഡനം എല്ലാവരും മൂടി വെച്ചു. പുറത്തറിഞ്ഞ് പോലീസ് നടപടികളുടെ ഭാഗമായി ആശുപത്രിയിൽ പരിശോധനയ്ക്ക് ആ അമ്മയെ എത്തിച്ചപ്പോൾ പുറത്ത് ഈ ഉന്തും തള്ളും. ഞങ്ങൾ ചിലയിടത്ത് ശബ്ദം മാറ്റിക്കളഞ്ഞത് അത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം അശ്ലീലമായതുകൊണ്ടാണ്. അമ്മയ്ക്ക് വേണ്ടി വാദിക്കുന്നവരുടെ കോലാഹലമാണ് ഈ കണ്ടത്. ശ്രീമതി ബിന്ദുകൃഷ്ണ, നിങ്ങളും അതിൽ ഒരു കക്ഷിയായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, പൊതുജീവിതത്തിൽ, പ്രത്യേകിച്ചും വനിതാ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നതിന് ശേഷം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടികുത്തിയ മണ്ണിൽ, മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൊടി പോലും ഉയർത്താൻ പറ്റാത്ത മണ്ണിൽ ഇതുപോലെയുള്ള സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടെയെല്ലാം ഓടിയെത്തിയിട്ടുള്ളൊരു പൊതുപ്രവർത്തക ഞാൻ. അവിടെ എങ്ങും ഉണ്ടാകാത്തൊരു അനുഭവം എനിക്കിന്ന് കടക്കലുണ്ടായി. ഈ ഇരിക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ, ഈ മനുഷ്യൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഈ വിഷയം ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത പുറത്തുകൊണ്ട് വന്ന അറിഞ്ഞ നിമിഷം തന്നെ അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിച്ച ആളാണ് ഞാൻ. അപ്പോഴാണ് വിവരം അറിയുന്നത്. അതിന് മുമ്പ് ആരും ബിനു സൂചിപ്പിച്ചതുപോലെ ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത പുറത്തുകൊണ്ട് വന്നതുകൊണ്ട് മാത്രമാണ് മാലോകർ ഇത് അറിയാനിടയായത്. സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, കഴിഞ്ഞ 5 വർഷം UDF ഗവൺമെൻറ് കേരളം ഭരിച്ച്, അപ്പോഴും സ്ത്രീ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ പ്രതിദാനം ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരെ കേരളം ഭരിക്കുന്നതെന്നും പറഞ്ഞ് അതിനെതിരെ അതിൽ പ്രതികരിക്കാതിരുന്നിട്ടില്ല. എല്ലാ വിഷയങ്ങളും പരമാവധി സ്ഥലത്തുള്ളപ്പോഴെല്ലാം ഓടിയെത്തുന്ന ഒരു വ്യക്തി നിലയിൽ ഇന്ന് ഞാൻ അവിടെ ഓടിയെത്തി. അവിടെ ചെന്നപ്പോൾ ഈ അമ്മയെ, ഇരയായ അമ്മയെ മെഡിക്കൽ പരിശോധനയ്ക്ക് ആ ലേബർ റൂമിനകത്ത് കയറ്റിയിരിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ ലേബർ ഐസ്യുവിൻ്റെ ഫ്രണ്ടിൽ ചെന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന അവിടെ എല്ലാം മാർക്സിസ്റ്റ് നേതാക്കന്മാരുണ്ട്, മാർക്സിസ്റ്റ് വനിതാ നേതാക്കന്മാരുണ്ട്, എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ചെന്ന് പരിചയമുള്ളൊരു മാർക്സിസ്റ്റ് വനിതാ നേതാവിനോട് എന്തേ എവിടെയാണ് അമ്മയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് പരിശോധന നടത്തുന്നു. അങ്ങനെ എവിടെയാണെന്ന് ചോദിച്ചു, അപ്പോൾ സ്ഥലം മനസ്സിലാക്കി. ഞാൻ അവിടോട്ട് കയറി ചെന്ന് അവിടെ നഴ്സിനോടും അവിടെ പുറത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോടും സംസാരിച്ചു. അകത്ത് പരിശോധന നടക്കുകയെന്ന് പറഞ്ഞു. ഞങ്ങൾ പുറത്തിറങ്ങി നിന്നു. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു അനക്കം അല്ലാഞ്ഞിട്ട് വീണ്ടും ചെന്ന് ചോദിച്ചു. അപ്പോൾ ഇത്രയും നേരം ഡോക്ടർ സംസാരിക്കുകയായിരുന്നു, ഇനി പരിശോധന തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള മുഴുവൻ സമയവും ഞങ്ങളെല്ലാവരും, അപ്പോഴേക്കും ആദ്യം കുറച്ച് ആളുകളെ ഉള്ളതെന്ന് പിന്നെ പിന്നെ കൂടുതൽ ആളുകൾ അവിടെ വന്ന് ഒരുപാട് പേര് വരുന്നതിൽ ഭൂരിപക്ഷം പേര് മാസിസ്റ്റുകാരാണ്. മാസിസ്റ്റുകാർ കൂടുതലും വിളിച്ചു വരുത്തുന്നുണ്ട്. ഈ ഐസിയുയിൽ കയറിയിട്ട് പുറത്ത് ഐസിയുവിൻ്റെ പുറത്ത് കയറി അവിടെ നിന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരിക്കൽ ഞാൻ കേട്ടു, ഈ പ്രതി കോൺഗ്രസ്സുകാരനാണെന്ന് അവിടെ മാസിസ്റ്റുകാരെല്ലാം തമ്മിൽ തമ്മിൽ പറയുന്നത് കേട്ടു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന പ്രാദേശികമായ സന്നിഹിതരായിരുന്ന മുഴുവൻ കോൺഗ്രസ്സുകാരോടും ചോദിച്ചു, ഈ ആൾ ഈ വാർഡിൽപ്പെട്ട ആളുകളോടും ചോദിച്ചു കോൺഗ്രസ്സുകാരൻ. അപ്പോൾ അവരെല്ലാവരും ആണായിരുന്നു കോൺഗ്രസ്സുകാരനല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വളരെ സജീവമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും പ്രവർത്തിച്ച ആളാണത്രേ. ഇവിടെ സൂചിപ്പിച്ച കണക്ക് കോൺഗ്രസിൻ്റെ വാർഡ് സെക്രട്ടറി ആയിരുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസ്സാൻ പറഞ്ഞു. ഇനിയിപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആണെങ്കിലും ഞാൻ പറയും, ഇത്രയും അധമ പ്രവൃത്തി ഹീനമായൊരു പ്രവൃത്തി ചെയ്ത ആൾ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും അയാൾക്കെതിരെ കർശന നിയമ നടപടി ഉണ്ടാകണമെന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമല്ല. അവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നോക്കിയിട്ടല്ല ഇത്തരം പ്രശ്നങ്ങളിൽ നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞ് മണിക്കൂറുകളോളം നിന്ന് അവസാനം ഈ അമ്മയെ പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ മാർക്സിസ്റ്റുകാരായ വനിതകൾ
ചുറ്റും വളഞ്ഞു നിൽക്കുന്നത്. അപ്പം ഞാനും അവിടെ അമ്മയുടെ അടുത്ത് ചെന്നുകൊണ്ട് അവരെന്നെ കണ്ടുകൊണ്ട് എന്തോ പറയാൻ തോന്നിയെന്ന് എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് കുനിഞ്ഞ് അവരോട് എന്താ അമ്മയെന്ന് ആദ്യത്തെ വാക്ക് ചോദിക്കുന്നതിനിടയിൽ ഞാൻ പിന്നെ തെറിച്ചു പോകുന്ന അതാണ് ഞാൻ അനുഭവിക്കുന്നത്. എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒരു നിമിഷം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നോക്കിയപ്പോൾ കാണാം ഈ ഇരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് അമ്മയുടെ തോളിൽ കൈയിട്ട് പിടിച്ചു നിൽക്കുന്നു. ഞാൻ ജയിച്ച് താഴെ വീഴാൻ പോയ എന്നെ ബാക്കിൽ നിന്ന് ഏത് സ്ത്രീ പിടിച്ചെന്ന് പോലും എനിക്കറിയില്ല. ഏതോ സ്ത്രീകൾ താങ്ങി പിടിച്ചോണ്ട് താഴേക്ക് ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുകൃഷ്ണയെ കൈയേറ്റം ചെയ്തോന്നാണോ? തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ നിയമം അനുശാസിക്കുന്നതോ അതല്ല, അനുഭവം കൊണ്ടാണെങ്കിലോ ഏത് സാങ്കേതികമായാണെങ്കിലും ഏത് അർത്ഥത്തിലാണെങ്കിലും ആ മനുഷ്യൻ എന്നെ കയ്യേറ്റം ചെയ്താൽ പിടിച്ച് തള്ളിയിട്ട് ഞാൻ നിന്ന സ്ഥലത്ത് അദ്ദേഹം നിൽക്കി. ഞാൻ നിന്നതിൽ നിന്ന് വ്യത്യസ്തം അദ്ദേഹം അമ്മയുടെ തോളിൽ കൈയിട്ട് നിൽക്കി. അപ്പോൾ അവിടെ മാധ്യമങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇത് ആശുപത്രിയുടെ അകത്താണ്. മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്ന ആ പോർട്ടിക്കോയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ സമയം ഈ സ്ത്രീകളെ തള്ളിയിട്ടിട്ട് ഇത് എന്ത് പണിയാണ് കാണിക്കുന്നത് എന്നൊരു വാക്കേ ഞാൻ തിരിച്ചു ഞാൻ ചോദിച്ചു. ഒരു നിമിഷം ഷോക്ക്ഡ് ആയിപ്പോയി. തൊട്ടടുത്ത നിമിഷം ഞാൻ നിവർന്ന് നിന്നിട്ടാണ് ഞാൻ അത് ചോദിച്ചത്. ചോദിച്ചു പറഞ്ഞ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ വാക്കുകളും ആ ശൗര്യമൊന്നും എനിക്കിവിടെ ആവർത്തിക്കാൻ കഴിയുന്നില്ല. എന്നെ അമ്പരപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം. ഒരുപക്ഷെ മാസിസ്റ്റുകാർ ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടാൽ ഇങ്ങനെയായിരിക്കും പെരുമാറുന്നത് എന്ന് കാണിച്ചു തന്നതായിരിക്കും. തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ മുഴുവൻ ചാനലുകൾ കണ്ട് ഈ മനുഷ്യൻ നടന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവരുടെ ആളുകളാണ് ഭൂരിപക്ഷം ഈ പോർട്ടിക്കോയിൽ കൂടി നിന്നിരുന്നത്. കോൺഗ്രസ്സുകാർ അതിൻ്റെ അപ്പുറത്തോട്ട് ചിതറി നിൽക്കുകയായിരുന്നു. അവരുടെ മുന്നിൽ വെച്ച് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായി, ഇവിടെ കടക്കൽ എന്ത് സംഭവിക്കണമെന്ന് ഞാനേ അറിയണ്ട, ഞങ്ങളാണ് ഇവിടുത്തെ കടക്കാരാണ്, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം, കോൺഗ്രസ്സുകാർക്കിവിടെ കാര്യമൊന്നുമില്ല, കോൺഗ്രസ്സുകാർ വഴിക്ക് വെക്ക്, ഇവിടെ നിങ്ങളേറെ ഷോ നടക്കില്ല എന്നൊക്കെ എന്ത് ഷോയെ അവിടെ കാണിച്ച മണിക്കൂറുകൾ അവിടെ. ഷിബിജു, ഷിബിജു, ഒരു പീഡനശ്രമം മറച്ചു വെച്ച അതേ ആളുകൾ ഇത് അന്വേഷിക്കാൻ വന്ന ഒരു രാഷ്ട്രീയ നേതാവിനോടും ഇങ്ങനെ അപമര്യാദയായി പെരുമാറുകയാണോ? ഈ ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയാണോ അപ്പോൾ സംസാരിച്ച ബിന്ദു കൃഷ്ണയാണോ ഈ സംസാരിക്കുന്നത് എന്ന് എനിക്ക് സംശയം തോന്നുക. കാരണം അപ്പോയിലെ ചീറ്റ പുലിയെ പോലെയായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഈ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന അടക്കം, ആ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അടക്കം എല്ലാം ഞാനാ ചെയ്യുന്നത്. അവരുടെ ഒരു സൈഡിൽ ഷാഹിദ കമാൽ, ഒരു സൈഡിൽ നമ്മുടെ കുമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പഴയ പ്രസിഡൻറ്റ് അമ്മിണി സഹാവ്, ഇവർ രണ്ടും കൂടെ നിൽക്കുമ്പോൾ ഈ അമ്മ വീഴാൻ പോകുന്നു. ഞാൻ ചെന്ന് ഈ അമ്മയെ പിടിക്കുന്നു. അമ്മയെ പിടിച്ച് ഞാൻ താങ്ങിക്കൊണ്ട് വരുമ്പോൾ ഈ ബിന്ദു കൃഷ്ണ, ഞാൻ പലപ്പോഴും ഈ ചാനലൊക്കെ കണ്ടിട്ടുള്ള ചാനലിൻ്റെ ക്യാമറ വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാം മറക്കുന്ന വ്യക്തിയാണ് ഈ ബിന്ദു കൃഷ്ണ. ചാനലിനെ നോക്കിയിട്ട് എന്നെ തള്ളി മാറ്റാൻ നോക്കുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന സ്ത്രീകൾ പറയുന്നു, അയ്യോ അത് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റാണ്, ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റാണ്. ഏത് പ്രസിഡൻ്റായാലും എനിക്കെന്ത്, ചില എസ് ഐമാരെ നിലക്ക് നിർത്തിയിട്ടുള്ളതാണ് ഞാൻ, പിന്നെയാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ പറയുന്ന. ഞാൻ അപ്പോൾ ആലോചിച്ചു, പണ്ടുള്ള ചാനലിൽ വന്ന സംഭവത്തെക്കുറിച്ചൊക്കെ ഞാൻ അപ്പോൾ ആലോചിച്ചു. അത്രയ്ക്ക് ചീറ്റപ്പുലിയായിട്ട് നിന്ന് ബിന്ദു കൃഷ്ണ ഈ ചാനലിൻ്റെ മുമ്പിൽ ഒരു സാധാരണ പതുങ്ങി സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ അന്തം വിടുകയാണ്. അപ്പോൾ ഇതൊരു അഭിനയം, ഇവരുടെ അഭിനയം മഹാ ഭയങ്കര കാര്യം തന്നെയാണ്. പക്ഷേ ശ്രീ ബിജു, അവരെ മഹാപരാധമാണ്. അവരൊരു സ്ത്രീ എന്ന നിലയിൽ അവരെ പരിഗണിക്കുക, അവരെ പിടിച്ചു തള്ളിയെങ്കിൽ നിങ്ങൾ എന്താണ് സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നിപ്പോൾ പറയുന്നുവോ? അതിന് ഘടകവിരുദ്ധമായ കാര്യമാണ് അതും. അല്ല, അവിടെ നിന്ന് നിങ്ങളുടെ ചാനലുകാരോട് ചോദിച്ചാൽ അറിയാം, ആ അമ്മയെ രാവിലെ തൊട്ട് കൊണ്ട് നടക്കുന്ന ഞാനാ. ആ ചാനലിൽ ചോദിക്കുന്ന ഉള്ള അവരോട് ചോദിച്ചറിയാം, രാവിലെ മുതൽ ആ അമ്മയെ കൊണ്ട് നടക്കുന്ന ഞാനാ. മനസ്സിലായില്ലേ? ആ വീട്ടിൽ നിന്ന് എൻ്റെ വാഹനത്തിനകത്താണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത്, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. ഈ പറഞ്ഞല്ല, അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ബിജുവിനെ ജനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തതും ബിജുവിന് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതും. പക്ഷേ അവിടെ ആ അമ്മയ്ക്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ 7 ദിവസം ഇത് അല്ല പക്ഷെ മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കേണ്ടി വന്നു എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. ശ്രീമതി പ്രമീളാദേവി, ഈ തർക്കത്തിലേക്ക് വരാം. ശ്രീ പ്രമീളാദേവി, ഇന്ന് അവിടെ കണ്ടത് എന്താണ്? ഞാനവിടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് വിവരം അറിഞ്ഞതിനെ തുടർന്ന് കൊല്ലം ജില്ലയുടെ ചുമതലയുള്ള മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ ഉടൻ തന്നെ അവിടെ എത്തിച്ചേർന്നു. ഏതാണ്ട് 2 മണിയോടെ എനിക്കവിടെ എത്താൻ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഈ അമ്മയോട് സംസാരിക്കേണ്ടായി. ആ അമ്മ താമസിച്ചിരുന്ന വീടും പരിസര പ്രദേശങ്ങളും ഒക്കെ സന്ദർശിച്ചു. അയൽവാസിയായ ഒരു വനിതയോട് ഞാൻ സംസാരിച്ചു. ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അമ്മ വളരെ സുബോധത്തോടെ തന്നെ, ഓർമ്മശക്തിയോടെ തന്നെ തനിക്ക് നേരിട്ട അപമാനത്തെക്കുറിച്ച്, ദുരന്തത്തെക്കുറിച്ച് പറയുന്നു എന്ന് തന്നെയാണ്. ഞാൻ ഈ സമയത്ത്
അടുത്ത മുറിയിൽ മെഡിക്കൽ പരിശോധനയുടെ റിസൾട്ട് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പുറത്ത് ഇങ്ങനെ ചില ശബ്ദ കോലാഹലങ്ങൾ കേട്ട് ഞാൻ ഇറങ്ങി വന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. വനിതാ ആശുപത്രിയിലെ കാര്യം വിടാം, ഞാൻ അമ്മയെ കണ്ടപ്പോൾ തൊട്ടടുത്തുള്ള ആളുകളെ കണ്ടപ്പോൾ എന്താണ് മനസ്സിലാക്കാനായത്? അയൽവക്കത്തുള്ളവർ എന്താണ് പറഞ്ഞത് ഈ സംഭവത്തെക്കുറിച്ച്? അതെ അതെ, ഞാൻ അമ്മ താമസിക്കുന്ന ആ പ്രദേശം ഞാൻ സന്ദർശിച്ചു. തൊട്ടയൽപക്കത്തുള്ള ഒരു സ്ത്രീയുമായി സംസാരിച്ചപ്പോൾ അവരാദ്യം പറഞ്ഞ കാര്യം, അമ്മയ്ക്ക് നല്ല ഓർമ്മശക്തിയുള്ള അമ്മയാണ്, 10 വയസ്സ് മുതലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അമ്മയ്ക്ക് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുന്ന ആളാണ്, അമ്മ വളരെ മാനസിക സ്ഥിരത പൂർണ്ണമായും ഉള്ള ആളാണ് എന്ന് തന്നെയാണ്. ആ അടുത്തുള്ള വീട്ടിലെ വനിത പറഞ്ഞത്, തിരുവോണ ദിവസം രാത്രി 10 മണിക്ക് അമ്മ ആ സ്ത്രീ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവരുടെ വീട്ടുമുറ്റത്തുള്ള ആട് ഉറക്ക കരയുന്നത് കേട്ടു. അതിനോടൊപ്പം തന്നെ വീട്ടുമുറ്റത്തുകൂടി ആരോ നടന്നു പോകുന്ന പാദപതനം കേൾക്കാനിടയായി. അപ്പോഴ് പെട്ടെന്ന് അവർ ഭയപ്പെട്ട് ആരാടാ എന്നൊക്കെ ചോദിച്ചു. മറുപടിയൊന്നും ഉണ്ടായില്ല. ഈ സംഭവം ആരോ നടന്നു പോയതാണ് എന്നേ അവർ കരുതിയുള്ളൂ. അതിനുശേഷമുള്ള ദിവസങ്ങളിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അവർ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിക്കാറുള്ളതുപോലെ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി പരാതിപ്പെടണമെന്നോ ഇതൊരു പോലീസ് കേസാകണം, ആകേണ്ടതാണ്, പോലീസ് കേസാണ്, അക്ഷന്തവ്യമായ ഒരു കുറ്റമാണ് എന്നൊന്നും അവരും മനസ്സിലാക്കിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ കാര്യത്തിലെന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളിലും വേണ്ടത്ര ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി, പൗരന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ച പഞ്ചായത്ത് അംഗത്തിന് ഇത് പരാതിപ്പെടേണ്ട അക്ഷന്തവ്യമായ ഒരു അപരാധമാണെന്ന് തോന്നിയില്ല ഒരിടവേ. ശ്രീമതി പ്രമീളാദേവി, ഈ അമ്മ പഞ്ചായത്ത് അംഗത്തോട് വിവരം പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ ശ്രീമതി പ്രമീളാദേവിയോട് പറഞ്ഞിരുന്നു? എന്നോട് പറഞ്ഞു. അമ്മ പഞ്ചായത്ത് അംഗത്തോട് വിവരം പറഞ്ഞതായി തന്നെ അമ്മ എന്നോട് പറയുകയുണ്ടായി. അപ്പോഴൊക്കെ ഇത് പുറത്തു പറയണ്ട എന്ന് അവരോട് പറഞ്ഞിരുന്നുവെന്നും കൂട്ടിച്ചേർത്തിരുന്നു? ആദ്യ സമയത്ത് ഇത് പുറത്തറിയണ്ട എന്നുള്ള ഒരു ധാരണ അമ്മയ്ക്കുണ്ടായിരുന്നു. അമ്മ അതിനെപ്പറ്റി ഒരു കൃത്യമായ മറുപടി അല്ല തന്നത്. പോലീസിനോട് പരാതിപ്പെടണം, പുറത്താരോടെങ്കിലും പറയണം എന്ന് പറഞ്ഞിരുന്നോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി ഉണ്ടായില്ല. എന്തായാലും ഇത് നമ്മുടെ നാട്ടിൽ ആദ്യം സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പലപ്പോഴും നമ്മൾ കൃത്യമായ സമയത്തൊരു ഇടപെടൽ നടത്താൻ നമ്മൾ വൈകാറുണ്ട്. ഇപ്പോൾ സൗമ്യ വധക്കേസിൻ്റെ വിധി നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ച ഒരു സാഹചര്യത്തിൽ ഈ ട്രെയിനിൻ്റെ വാതിൽക്കൽ നിന്നിരുന്ന മധ്യവയസ്കനാണ് പെൺകുട്ടി ചാടി രക്ഷപ്പെട്ടു, ചങ്ങല ഇനി വലിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതായും അദ്ദേഹത്തിൻ്റെ മൊഴിയാണ് സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ടതായും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നടത്തേണ്ടുന്ന ഇടപെടൽ കൃത്യസമയത്ത് നടത്തായിരിക്കുക എന്നത് വളരെ ഗൗരവമായ ഒരു പ്രശ്നമായിട്ട് എല്ലാ കുറ്റകൃത്യങ്ങളിലും തന്നെ ഉണ്ടാവാറുണ്ട്. ഇത് ഒരുപക്ഷെ ആസൂത്രിതമായിട്ട് ആ കുറ്റകൃത്യത്തിൽ പങ്കാളികളാവുക എന്ന ഉദ്ദേശത്തോടെയൊന്നും ആയിരിക്കില്ല. പക്ഷേ നമ്മുടെ പൗരബോധത്തിൻ്റെ നിലവാരം വളരെ ചെറുതാണ്, വളരെ താഴ്ന്ന അവസ്ഥയിലാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. നമുക്കൊരു കൂട്ടുത്തരവാദിത്വം ഉണ്ടായേ തീരൂ. ചുറ്റുപാടുകളോട്, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരോട് നമുക്ക് വളരെ ഗൗരവപൂർണമായ ഒരു കൂട്ടുത്തരവാദിത്വം ഉണ്ടെങ്കിൽ മാത്രമേ നാം ഇന്ന് ജീവിക്കുന്ന അതിസങ്കീർണമായ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ സുരക്ഷിതത്വം ഉണ്ടാവൂ. അതുണ്ടാക്കാനാണ് മാധ്യമങ്ങളും സംസ്ഥാന വനിതാ കമ്മീഷൻ പോലെയുള്ള സംവിധാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ സംഘടനകളും കിണഞ്ഞ് പരിശ്രമിക്കേണ്ടത്. ശ്രീമതി ബിന്ദുകൃഷ്ണ, അവിടെ ഒരുപാട് ആളുകൾ, ശ്രീമതി ബിന്ദുകൃഷ്ണ പറയുന്നു അതിലേറെയും CPMകാരാണെന്ന്, ആരുമായിക്കൊള്ളട്ടെ, രാഷ്ട്രീയ പ്രവർത്തകർ, പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ, നിങ്ങളെപ്പോലെയുള്ള സംസ്ഥാന നേതാക്കൾ ഒക്കെ അവിടെ തിക്കിത്തിരക്കുന്നു. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന്മേലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണോ എല്ലാവരുടെയും ലക്ഷ്യം? ഇത്തരം കാര്യങ്ങളിലൊന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയിട്ട് ആരും ഒന്നും നേടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകയാണ് ഞാൻ. ഇത് മാധ്യമങ്ങൾ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നതിനനുസരിച്ച് ആളുകൾ, സമൂഹം അതിനോട് പ്രതികരിക്കാതിരുന്നാൽ എടുക്കുന്ന കേസുകൾ ദുർബലമായി പോകും. ചുറ്റും കാണുന്ന എല്ലാറ്റിനോടും നമ്മളെല്ലാവരും
വളരെ കാര്യമായിട്ട് ഇടപഴകണമെന്നൊക്കെ എല്ലാവരും പറയും. കൺമുന്നിൽ കണ്ടാൽ പോലും കണ്ടില്ല എന്ന് നടിക്കാനാണ് ശ്രമിക്കുന്നത്. മണിക്കൂറുകളോളം പ്രശ്നങ്ങൾ നടന്നാൽ കണ്ണും കാതും കൊട്ടിയടച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ പുറത്തിറങ്ങി ഇങ്ങനെ പറയും. പക്ഷേ ഒരു സത്യം ആലോചിച്ച് നോക്കൂ, അസത്യങ്ങൾ കൊണ്ടൊരു വലിയ ചീട്ടുകൊട്ടാരം പണിഞ്ഞ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്, ആ മനുഷ്യൻ്റെ മനസ്സ്, ശ്രീ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജുവിൻ്റെ മനസ്സിൽ തട്ടി പറയാമോ? ഒരു വാക്ക് ഞാൻ അദ്ദേഹത്തിനെതിരായിട്ട് പറഞ്ഞു, പറയാൻ പറ്റിയില്ല. കാരണം എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഒരു മിനിറ്റ് വൈകി. ആ ഒരു മിനിറ്റ് വൈകി കാര്യം മനസ്സിലാക്കി ഈ മനുഷ്യൻ എന്നെ തള്ളിയിട്ടതെന്ന് മനസ്സിലായി. അദ്ദേഹം പറയുന്നുവല്ലോ, വീൽ ചെയറിൽ അമ്മ വീഴാൻ പോയി ഞാൻ പിടിച്ചു എന്ന്. അതെങ്ങനെ ഐ സി യുവിനകത്തു നിന്ന് അമ്മയെ വീൽ ചെയറിലാണല്ലോ അവിടുത്തെ സ്റ്റാഫ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷമാണല്ലോ പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ അറിയിക്കട്ടെ. പ്രതിയുടെ അറസ്റ്റ്, ഇപ്പോൾ കസ്റ്റഡിയിലായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജു പറഞ്ഞ പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കസ്റ്റഡിയിലെടുത്ത ആളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അയാൾ പ്രതിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. വിജയകുമാർ എന്ന ബാബുവാണ് ഈ അതിക്രമം ചെയ്തതെന്ന് വ്യക്തമായിരിക്കുകയാണ്. ശ്രീമതി ബിന്ദുകൃഷ്ണ, ഈ വിജയകുമാറിനെ തന്നെയാണോ നേരത്തെ സംശയിച്ചത്? ഈ ആളിനെ തന്നെയാണ് അവിടെ പറഞ്ഞത്. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അവിടെ ഇങ്ങനെ കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി വിശദമായിട്ട് ഞാൻ അന്വേഷിച്ചു, അങ്ങനെ ആണോ ഇല്ലയോ എന്ന്. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു അതല്ല. അഥവാ ഇനി കോൺഗ്രസ്സുകാരായിട്ട് കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിലും ഒരു വ്യത്യാസവും വരില്ല. കോൺഗ്രസ്സുകാരനാണെങ്കിലും അല്ലെങ്കിലും ഈ കോൺഗ്രസ്സുകാരനായ നമ്മൾ ഈ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് അംഗത്തെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഒക്കെയാണല്ലോ കുറ്റപ്പെടുത്തിയത്. കോൺഗ്രസ്സുകാരനായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെൽവൻ, ഞങ്ങൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത ശേഷം അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒന്ന് കേൾക്കാം. സമീപത്ത് താമസിക്കുന്ന സ്ത്രീകളുമായി സംസാരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ പിന്നെ ഇവർ ബലാത്കാരത്തിന് വിധേയമായ യാതൊരുവിധമായ വിവരങ്ങളും നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ബലാത്കാരം നടന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി എന്തെങ്കിലും ഒരു നഖപ്പാടെങ്കിലും ഉണ്ടാകണ്ടേ? ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മൾ രണ്ട് കൂട്ടരെയും ഒരാളിനെ പിന്നെ ഇരയായി കണ്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. ഇതാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിൻ്റെ വിശദീകരണം. അത് കുറെ കൂടി ഉണ്ട്. അദ്ദേഹം ഈ വൈദ്യപരിശോധന നടന്നിട്ടില്ല. ഇയാൾ ഈ അമ്മയെ നേരിട്ട് കണ്ടിട്ടില്ല. വീട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, അയൽവക്കത്ത് മാത്രമേ പോയുള്ളൂ എന്ന്. എന്നിട്ട് പറയുകയാണ് ഒരു പീഡനവും നടന്നിട്ടില്ല. നമ്മൾ രണ്ടുപേരെയും കരുതണമല്ലോ. ഇമ്മാതിരി സംസാരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെ നിർബന്ധമായും സസ്പെൻഡ് ചെയ്യാൻ, ഈ ഏറ്റവും കുറഞ്ഞത് പുറത്താക്കാൻ KPCC അധ്യക്ഷനോട് ആവശ്യപ്പെടണം. നടപടി എടുക്കണമെന്ന് വളരെ കൃത്യമായി ഇക്കാര്യത്തെ ഞങ്ങൾ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെടുക. കാരണം ഇങ്ങനെ നിരുത്തരാതെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ കുറേ ആളുകളുടെയെങ്കിലും ചിന്ത ഇങ്ങനെയാണ് പോകുന്നത്. ബലാത്കാരം എന്ന് പറയുന്നതിൽ സ്ത്രീകളെ ആക്രമിക്കുന്നത്, അപമാനിക്കുന്നതെന്ന് പറയുന്നത് 376 ഇൻഗ്രീഡിയൻസ് ഉണ്ടായാൽ മാത്രമേ സമൂഹം അംഗീകരിക്കൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുന്നത്? മാത്രമല്ല വാദിക്കുകയാണ്, ഒരു നഖപ്പാട് പോലുമില്ല. അങ്ങനെ അയാൾ ഈ സ്ത്രീയെ കണ്ടിട്ടില്ല, ഈ അമ്മയെ കണ്ടിട്ടില്ല, എന്നിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്, കോൺഗ്രസ് നേതാവാണ്. അപ്പോൾ എനിക്കൊരു സംശയം, ഈ പ്രതി കോൺഗ്രസ്സുകാരനായതുകൊണ്ട് കോൺഗ്രസ്സുകാരനായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുംബൈയെ സംരക്ഷിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു? പക്ഷെ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഞാനിത് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു പ്രതി കോൺഗ്രസ്സുകാരനാണോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഈ പറഞ്ഞ ആൾ പറഞ്ഞു അങ്ങനെ അല്ല എന്ന്. അതുപോലെ എല്ലാവരും പറഞ്ഞു. ഞാൻ എൻ്റെ നിലപാട് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ എന്നുള്ളതല്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ പഞ്ചായത്ത് അംഗങ്ങളുടെ, അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ് ആണല്ലോ അതിൻ്റെ ജനപ്രതിനിധികളാണല്ലോ അവരുടെ പെരുമാറ്റമാണ്. വനിതാ പഞ്ചായത്ത് അംഗം ആ അമ്മ പറഞ്ഞ കാര്യങ്ങൾ മൂടി വെക്കുന്നു. ശ്രീ ബിജു, ഈ അമ്മ ഇതിനോടൊപ്പം പറയുന്ന കാര്യമുണ്ട്. തനിച്ച് താമസിക്കുന്ന അമ്മയാണ്. 20 വർഷം മുമ്പ് ഭർത്താവ് നഷ്ടപ്പെട്ടു. ശ്രീ ബിജുവിന് അമ്മയെ നന്നായി അറിയാവുന്നതായിരിക്കും നാട്ടുകാരി എന്ന നിലയിൽ. ഈ അമ്മ പറയുന്നു, എൻ്റെ സ്വത്തുക്കൾ എൻ്റെ ബന്ധുക്കൾ തട്ടിയെടുത്തു. എനിക്കൊരു 10 സെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് ആർക്കെങ്കിലും കൊടുക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്ത് പണമുണ്ടെങ്കിൽ സ്വത്തുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് എന്നെ നോക്കുമായിരുന്നല്ലോ എന്ന്. ഇത് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരുപാട് അമ്മമാരുടെ വേദനയാണ്. ഈ പീഡിപ്പിക്കപ്പെട്ടു, അത് മൂടിവെക്കപ്പെട്ടു എന്ന അപമാനവും കുറ്റവും അവിടെ നിൽക്കട്ടെ. ഈ അമ്മയുടെ സ്വത്ത് തട്ടിയെടുത്ത ആളുകളെ നിങ്ങൾക്കറിയാമോ? അവിടെ ചെന്നപ്പോൾ അമ്മ പറഞ്ഞ വാക്കുകളാണിത്. ഈ പിന്നെ അനുജത്തിയുടെ മകനോ ആരോ കണ്ട് ഈ വസ്തു എടുത്ത് ലോൺ വെച്ചു. ലോൺ വെച്ചതിന് ശേഷം ഇത് ജപ്തിയായി. ജപ്തിയായപ്പോൾ വേറെ ഒരു ബന്ധു ആണ് ഇത് ലേലത്തിൽ പിടിച്ചിട്ട് ഈ അമ്മയെ അവിടെ താമസിച്ചേക്കുന്നത്. ഇതാണ് എനിക്ക് ഈ വസ്തുക്കളെ സംബന്ധിച്ച് എനിക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ഒരു അനുജത്തിയുടെ മകൻ ഇത് പണയം വെച്ച് ലോൺ എടുത്തു, അയാൾ അടച്ചില്ല, മറ്റൊരാൾ ജപ്തിയിലായ ഭൂമി ഏറ്റെടുത്തു, വീണ്ടെടുത്തു, അതിൽ അമ്മയെ താമസിപ്പിച്ചിരിക്കുന്നു.
യെസ് അതെ. ഈ അനുജത്തിയുടെ മകനാണോ അവിടുത്തെ സംരക്ഷകൻ? അവർക്കങ്ങനെ പ്രത്യേകിച്ച് ആരും വന്ന് സംരക്ഷിക്കുന്ന ഒരിതുമില്ല. ഇപ്പം തന്നെ പെൻഷൻ കിട്ടിയ പൈസ കൊണ്ടാണ് ആ പാവപ്പെട്ട അമ്മ പിന്നെ സാധനം വാങ്ങിക്ക. ഞാൻ ചോദിച്ചു, സാധനം വാങ്ങാനൊക്കെ അമ്മ ഒറ്റയ്ക്ക് തന്നെ പോവുക? ആ താഴെ കുഴി കിടക്കുന്ന ഭാഗത്തു നിന്ന് അമ്മ ഒറ്റയ്ക്ക് പോയി സാധനം വാങ്ങി കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് വേവിച്ച് കഴിച്ച് പോരുന്നൊരവസ്ഥയാണുള്ളത്. ഇവിടെ ഈ സംഭവത്തിൽ ബന്ധുക്കളുടെ പങ്കെന്താണ്? ആദ്യം എന്തായാലും ബന്ധുക്കളോട് അമ്മ പറഞ്ഞു എന്നാണ് അമ്മ തന്നെ പറയുന്നത്, അവരുടെ പങ്കെന്താണ്? ബന്ധുക്കളുമായിട്ട് എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിലല്ലെന്ന് തോന്നി അമ്മ. ഞാൻ ഇന്ന് ആണ് അതിനെക്കുറിച്ചൊന്ന് ഒരു കുറച്ച് ചർച്ച ചെയ്തപ്പോൾ മനസ്സിലായത് കാര്യമാണ്. എല്ലാവരുമായിട്ട് ഒത്തുപോകുന്നൊരു ഈ ബാക്കി ബന്ധുക്കളൊന്ന് സഹകരിക്കുകയോ ഇത് അങ്ങോട്ട് പോവുകയോ അങ്ങനെ ഒന്നും ചെയ്യാത്ത എന്തോ ഒരു ചെറിയ വിഷയമുണ്ട്. അമ്മ ആരെയും പിന്നെ ഒന്ന് കൂസാക്കാതെ സ്വന്തമായി തൻ്റെ ഇടത്തോടെ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഓർമ്മശക്തിയുണ്ട്. അവർക്ക് ആ രൂപത്തിൽ കഴിയുന്നൊരു സ്ത്രീയാണ് ശ്രീമതി പ്രമീള ദേവി. ഈ സംഭവം ഇങ്ങനെ മൂടിവെക്കപ്പെട്ടതിൻ്റെ കാരണം, അതിൻ്റെ ഗൗരവം ആളുകൾക്ക് ബോധ്യപ്പെടാത്തതിൻ്റെ കാരണം വനിതാ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? വനിതാ കമ്മീഷന് അതിൻ്റെ കൃത്യമായ ഒരു കാരണം ബോധ്യപ്പെട്ടിട്ടില്ല. കാരണം അതിനിനിയും നമുക്ക് സമയം വേണ്ടി വരുന്നു. എനിക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആളുകളുടെ ഒരു പതിവ് രീതിയാണ് പലപ്പോഴും ഒരു സംഭവം നടന്നാൽ, നമുക്കറിയാം ഒരു റോഡ് അപകടം ഉണ്ടായാൽ അപകടത്തിൽപ്പെട്ട ആളെ രക്ഷിക്കാൻ നമുക്ക് കുറച്ച് താമസം, ഒരു കുറച്ച് മടി ഉണ്ടാവാറുണ്ട്. നമ്മൾ രക്ഷിക്കില്ല, പക്ഷേ ഫേസ്ബുക്കിൽ എഴുതും, നമ്മൾ രക്ഷിക്കില്ല, എന്നിട്ട് ഫേസ്ബുക്കിൽ ധാർമ്മിക രോഷം പൂഴും. അതെ അതെ, ഫേസ്ബുക്കിൽ ഇടും, തീർച്ചയായിട്ടും ഫേസ്ബുക്കിൽ എഴുതും, സെൽഫി എടുക്കും. ഇത്തരത്തിലായി പോയിരിക്കുന്നു നമ്മുടെ താല്പര്യങ്ങൾ. ഒരു കാലത്ത് കേരളത്തിൽ വളരെ ദൃഢമായ കൂട്ടുത്തരവാദിത്വം, ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നത് നമുക്കറിയാം. പരസ്പരം ബന്ധപ്പെട്ട് നിന്ന് അയൽവക്കങ്ങൾ ഒരു ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെ ജീവിച്ചിരുന്ന ഒരു കാലം നമുക്കറിയാം. എനിക്കറിയില്ല പഞ്ചായത്ത് മെമ്പർ അത് മനഃപൂർവ്വം മൂടിവെക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ള തരത്തിലുള്ള ഒരാശയം എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ അവർ ഭയപ്പെട്ടിട്ടാകാം, പറയേണ്ടതെന്ത് പറയേണ്ടാത്തതെന്ത് എന്ന തരത്തിലുള്ള ആശങ്കകളാവാം. എന്തായാലും ശരി, ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു പഞ്ചായത്ത് അംഗം ഒരമ്മ പീഡിപ്പിക്കപ്പെട്ട കാര്യം അറിഞ്ഞിട്ടും അതിലെന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് മിണ്ടാതിരുന്നെങ്കിൽ അവിടെയുള്ള ഏത് സ്ത്രീക്കാണ് സുരക്ഷ? വളരെ ഗൗരവമായ ഒരു ചോദ്യമാണ് ബിനു ചോദിക്കുന്നത്. ചുരുങ്ങിയത് പഞ്ചായത്ത് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെയൊക്കെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം തന്നെ പരസ്പരമുള്ള സുരക്ഷിതത്വം, പ്രത്യേകിച്ച് തങ്ങൾ പ്രതിനിധീകരിക്കുന്ന ജനങ്ങളുടെ സുരക്ഷിതത്വം കാത്തു സൂക്ഷിക്കുക എന്നതാണ്. അത് നമ്മുടെ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു സ്ത്രീയുടെയും സുരക്ഷിതത്വം കാക്കുക എന്നതാണ് ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടതെന്ന തിരിച്ചറിവ് നമ്മുടെ ആളുകൾക്കുണ്ടായേ തീരൂ. ഏത് സ്ത്രീക്കാണ് സുരക്ഷിതത്വം എന്ന ചോദ്യം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിനൊരു മറുപടി ഉണ്ടാകണമെങ്കിൽ നിയമ സംവിധാനമോ പോലീസോ വനിതാ കമ്മീഷനോ സർക്കാരോ മാത്രം വിചാരിച്ചാൽ പറ്റില്ല എന്ന് നമുക്കറിയാം. എല്ലാവരും കാതും കണ്ണും തുറന്ന് ജീവിച്ചേ പറ്റൂ. ഇന്ന് ഈ സംഭവം പൊതുസമൂഹത്തിന് ചർച്ചാവിഷയം ആയിത്തീരുന്നതിന് കാരണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഏഷ്യാനെറ്റിലെ വാർത്തയാണ്. ഒരു മാധ്യമ പ്രവർത്തകന്റെ ധർമ്മമാണ് അതിലൂടെ താങ്കളുടെ സ്ഥാപനം നിറവേറ്റിയിരിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ ആളുകളും കണ്ണും കാതും തുറന്ന് ജീവിക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിക്കേണ്ടായി അദ്ദേഹം ഈ വിവരം അറിഞ്ഞപ്പോൾ മുതൽ മുഴുവൻ സമയവും ഈ അമ്മയോടൊപ്പം ചെലവഴിച്ചിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ അത് വളരെ നന്ന്. ഓരോ ആളും തങ്ങളുടെ ചുമതല പരസ്പരം സുരക്ഷിതരായി സൂക്ഷിക്കുകയാണ് എന്ന തിരിച്ചറിവോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നാം ജീവിക്കുന്ന ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കുത്തൊഴുക്ക്, നവമാധ്യമങ്ങളുടെ ആധിക്യം ഒക്കെ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ, മദ്യവും മയക്കുമരുന്നും ഒക്കെ വല്ലാതെ വ്യാപകമായ ഈ കാലഘട്ടത്തിൽ നമുക്ക് സുരക്ഷിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടാക്കാൻ കഴിയൂ എന്നതിൽ യാതൊരു സംശയവുമില്ല. ശ്രീമതി ബിന്ദുകൃഷ്ണ, പഞ്ചായത്ത് പ്രസിഡന്റ് അതറിഞ്ഞപ്പോൾ മുതൽ ഞങ്ങളവിടെ എത്തി, ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തെ ആരെങ്കിലും ധരിപ്പിച്ചിട്ടുണ്ടാവാം. അദ്ദേഹം വിവരം അറിഞ്ഞു, ആ വീട്ടിലെത്തി, ഇന്ന് ആശുപത്രിയിൽ എത്തിക്കും വരെ ആ അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു. ആ സമയത്ത് ബിന്ദുകൃഷ്ണയെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് അവിടെ എത്തി, ഇതിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനെ ശ്രമിക്കുന്നു എന്ന ബോധ്യമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയായിരിക്കാം അദ്ദേഹത്തെ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചത്. അതൊരു ധാർമ്മിക
പ്രതികരണമായി കണക്കാക്കുന്നുണ്ടോ ശ്രീമതി ബിന്ദുകൃഷ്ണ? മിനുവിന്റെ ചോദ്യം ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചുകൊണ്ട് അത് സത്യമതല്ലെങ്കിൽ പോലും ഞാനൊന്ന് ഉത്തരം പറയട്ടെ. ഒരു പക്ഷേ ഞാൻ അവിടെ ചെന്നൊരു രാഷ്ട്രീയമായ ഉത്തരവാദിത്വം, ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയുടെ പ്രവർത്തകൻ എന്നതിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റിയാൽ തന്നെ എന്നെ തള്ളി താഴെ ഇടാനോ എന്നെ ആക്ഷേപിക്കാൻ എന്നെ പറഞ്ഞ ചീത്തയൊക്കെ നിങ്ങൾ ചാനൽ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും. എല്ലാ ചാനലുകാരും അവിടെ ഉണ്ടായിരുന്നു, എല്ലാവരും അതൊന്ന് അറിയില്ല. അത് സൂം ചെയ്ത് നോക്കിയാൽ തീർച്ചയായും സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് ആരാന്ന് കാണാം. പക്ഷെ എന്നെ തല്ലിയ തല്ലികൾ എന്നെ തല്ലാൻ ആക്രോശിക്കുന്നുണ്ടായിരുന്നു ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്തിറങ്ങിയതിന് ശേഷം. അകത്താണ് ഈ എന്നെ പിടിച്ചു തള്ളൽ നടന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങി പുറത്ത് അയാൾ എന്നെ മാറ്റിക്കഴിഞ്ഞിട്ട് ഈ അമ്മയോട് ഞാൻ സംസാരിക്കരുത് എന്ന കൃത്യമായ ലക്ഷ്യം അവിടെ കണ്ടു. അതുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ തല്ലിമാറ്റിയിട്ട് എൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നിട്ട് പുറത്തേക്ക് ഇങ്ങ് കൊണ്ടുവന്നു. കൊണ്ടുവന്ന് കഴിഞ്ഞ് ആൾക്കൂട്ടത്തോട് വിളിച്ചു പറയുകയാണ്, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനാണ്, കടക്കലെ കാര്യങ്ങൾ നമ്മളാണ് തീരുമാനിക്കുന്നത്, പുറത്തു നിന്നുള്ളവർ ഇവിടെ വരേണ്ട കാര്യമില്ല, എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു ഈ പഞ്ചായത്ത് പ്രസിഡന്റ്. സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒരു ജനപ്രതിനിധിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, അവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിപ്പെടുത്തി മുന്നോട്ട് നീക്കാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ബിന്ദുകൃഷ്ണ ഈ അമ്മയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. നാളെ വേണമെങ്കിലും ശ്രീമതി ബിന്ദുകൃഷ്ണയ്ക്ക് അമ്മയോട് സംസാരിക്കാം. ആ സംഭവ സ്ഥലത്ത് ശ്രീമതി ബിന്ദുകൃഷ്ണ ഉണ്ടായിരുന്നു, ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ. അതിനപ്പുറത്ത് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധാർമ്മിക രോഷം, ശ്രീമതി ബിന്ദുകൃഷ്ണ തന്നെ ഇപ്പോൾ ഇവരൊക്കെ ആക്ഷേപിച്ച ആ എസ് ഐയോടുള്ള സംഭാഷണത്തിൽ അവിടെയും ഒരു രാഷ്ട്രീയ പരിപാടിക്കിടയിൽ ഉള്ള ഒരു ധാർമ്മിക രോഷം ആ സന്ദർഭത്തിൽ നിന്ന് പ്രകടിപ്പിച്ചതാണ്. പിന്നെ ആലോചിക്കുമ്പോൾ അത് വേണ്ടെന്ന് ശ്രീമതി ബിന്ദുകൃഷ്ണയ്ക്ക് തോന്നുമായിരിക്കും. അതുപോലെയുള്ള ഒരു പ്രകടനമായി അത് കണ്ടാൽ പോലും എങ്ങനെ വിനു അങ്ങനെ കാണാം? എന്നെ പോലെ ഒരു മുഴുവൻ സമയ പൊതുപ്രവർത്തകയെ ഈ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് പൊതുജന മധ്യത്തിൽ പരസ്യമായി ആക്ഷേപിക്കാൻ മടിയില്ലാത്ത എവര് സാധാരണ സ്ത്രീകളോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ കയറിയവരല്ലേ? ജിഷയുടെ പേരിൽ പേര് പറഞ്ഞ് വോട്ട് വാങ്ങിച്ച് അധികാരത്തിൽ കയറിയവരല്ലേ? ഒരു സാധാരണ സ്ത്രീയുടെ വികാരം, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നിട്ട് പോയ എന്ത് സംഭവം, ഞാൻ അവിടെ ചെന്ന് എന്ത് രാഷ്ട്രീയം പറഞ്ഞു? ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല, ഒരാളോടും പറഞ്ഞില്ല. അമ്മയോട് സംസാരിച്ചാൽ, ശ്രീമതി ബിന്ദുകൃഷ്ണ സംസാരിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ശ്രീ ബിജുവിനോട് തന്നെ ചോദിക്കാം. ശ്രീ ബിജു, ആ അമ്മയുടെ ദുരിത പറഞ്ഞ് ഒരു രാഷ്ട്രീയ നേതാവായ ശ്രീമതി ബിന്ദുകൃഷ്ണ അവിടെ എത്തുന്നു. അവർ ഈ അമ്മയോടൊന്ന് സംസാരിച്ചാൽ അവിടെയുള്ള സി പി എം പ്രവർത്തകർക്ക്, പഞ്ചായത്ത് പ്രസിഡന്റിന്, പഞ്ചായത്ത് അംഗത്തിന് എന്ത് സംഭവിക്കും? അയ്യോ, ഞങ്ങൾ വളരെ നല്ല സ്വാഗതം ചെയ്ത് അവിടെ നിർത്തിയിരുന്നേ, അതിനകത്തൊന്നും ഞങ്ങൾക്ക് ഉരുതുമില്ല. പക്ഷേ അഭിനയം കൂടി വന്നപ്പോൾ ഉള്ള വിഷയമാണ് ഇതിനകത്തുണ്ടായത്. കാരണം ഒരു അമ്മ വീഴാൻ പോകുന്ന അമ്മയെ ഞാൻ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നെ തള്ളി മാറ്റുകയാണ്. ഈ ബിന്ദുകൃഷ്ണയെ ഞാൻ പിടിച്ചു തള്ളി ബിന്ദുകൃഷ്ണ അവിടെ വീണു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചു തരാം. പച്ചക്കള്ളം! ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ ചർച്ച ചെയ്ത് വരുന്നത്. ബിന്ദുകൃഷ്ണ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുള്ള ആളാണ്. പക്ഷേ രണ്ടാമത് പറഞ്ഞൊരു കള്ളമുണ്ട്. കഴിഞ്ഞ ഈ ബാബു എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വേണ്ടി വർക്ക് ചെയ്യാനിറങ്ങി എന്ന് പറഞ്ഞു. ഞാനും അതിനെ വെല്ലുവിളിച്ച് പറയുന്നു, ഈ ബാബു കോൺഗ്രസ്സുകാരനാണ്. തിരിച്ച് അത് തെളിയിക്കാമെങ്കിൽ ഞാൻ എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു തരാം. അദ്ദേഹം സി പി എമ്മിന് വേണ്ടി അവിടെ വർക്ക് ചെയ്തതായിട്ടോ അല്ല കോൺഗ്രസ്സുകാരൻ അല്ലോ എന്നോ തെളിയിച്ചാൽ ഞാൻ എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു തരാം. എന്ത് നാടകമാണ് കളിക്കുന്നത്? ഇങ്ങനെ പച്ചക്കള്ളം പറയല്ലേ. ഈ ആള് കോൺഗ്രസ് പ്രവർത്തകനാണ് ആണെന്ന് നിങ്ങളുടെ ആളുകൾ അവിടെ നിങ്ങൾ താങ്കൾ ഉൾപ്പെടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആരൊക്കെ അതോ പറഞ്ഞു കേട്ട് ഞാൻ അന്വേഷിച്ചു കൊടുത്തു. കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ട്, ഒരാളോ രണ്ടുപേരും എല്ലാം അവിടെ നിന്ന് മുഴുവൻ പേരും തിരിച്ചു മുഴുവൻ പേരും ആ വാർഡിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് ആ അഭിപ്രായം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മറ്റേ ഞാൻ എന്ത് പച്ചക്കള പറയുന്നത്? ഞാൻ ചോദിക്കുന്നുവല്ലോ, ആ അമ്മയെ വാർഡിൽ നിന്ന് ഈ വീൽ ചെയറിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഞാനും ചെന്ന് നിന്ന് എന്ത് നാടകം അവിടെ കാണിക്കുക? അവിടെ ചാനലുകാർ ആരും ഇല്ലായിരുന്നല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ ചാനലിൽ മുഖം കാണിക്കുക. ചാനലിൽ മുഖം കാണിക്കാൻ നിങ്ങളെക്കാൾ ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾക്കുണ്ട്. എല്ലാ ദിവസവും പൊതുപ്രവർത്തനം നടത്തി പാർട്ടി പരിപാടികൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ വീട്ടിലിരുന്നിട്ട് ചാനലുകാരെല്ലാം വിളിച്ച് നാടകം കളിക്കുന്ന ആളല്ല. ഇങ്ങനെയൊക്കെ കേരളത്തിൽ ഓരോ സ്ത്രീകളെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോ ചിന്തകളുണ്ട്. ഈ ചിന്തകൾ നിങ്ങൾ ആദ്യം മാറ്റണം. നിങ്ങൾ ഈ പാവപ്പെട്ട സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തീർക്കാൻ കഴിയുന്നതല്ല ഞങ്ങളുടെ ആത്മവീര്യം. അനീതി കണ്ടാൽ ഞങ്ങൾ ചോദ്യം ചെയ്യും. അത് ആ പഞ്ചായത്ത് മെമ്പർ ശ്രീ ബിജുവിൻ്റെ പഞ്ചായത്തിലെ മെമ്പർ ശ്രീമതി ബിനുമോളോട് ഞങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്നു. ബിനുമോൾ ഈ വിഷയത്തിൽ പറയുന്നതുകൂടി കേൾക്കാം. ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക്
ഇതിന് ഒളിച്ചു വെക്കുമായിരുന്നു അമ്മ. ഞാനിത് ചോദിച്ചിട്ട് ഞാൻ അന്വേഷിക്കാൻ ചെന്നപ്പോ അമ്മ പറഞ്ഞു മക്കളെ ഒന്നും സംഭവിച്ചതായിട്ട് എന്നോട് പറഞ്ഞില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, അമ്മ ഇങ്ങനെ ഒരു സംഭവം ഞാൻ അറിഞ്ഞു, ഇവിടെ ഇരുന്ന് ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു, രാത്രിയിൽ വിളിച്ചു പറഞ്ഞു. ഞാൻ രാവിലെ തന്നെ പുറപ്പെട്ടു അവിടെ വന്ന് അമ്മയോട് അന്വേഷിച്ചപ്പം അമ്മ പറഞ്ഞു, മക്കളെ ഇത് പുറത്ത് പറയല്, ഈ 90-ാം വയസ്സിൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ച കാര്യം ആ മക്കൾ വെളിയിൽ മിണ്ടരുത്, എന്റെ ആൾക്കാരും ബന്ധുക്കളും ഒക്കെ അവനെ കണ്ടുപിടിച്ചോളും അമ്മക്ക്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അമ്മ ഇവിടെ തനിച്ചാണ്, അമ്മ ഇങ്ങനെ ഒരു രോഗിയാണ്, അമ്മയ്ക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്യാം, നമ്മുടെ കൈകളിൽ നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അപ്പൊ അതിനോടൊന്നും അമ്മയ്ക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മ ഇതെന്തായാലും ഇത് വെറുതെ വിടുക, ദൈവം അവനെ ശിക്ഷിക്കും എന്ന് പറഞ്ഞതുള്ളത് സത്യമാണ്. അമ്മയുടെ മക്കളും ബന്ധുക്കളും ഒക്കെ നോക്കിക്കോളും, ഞാൻ ഇടപെടണ്ടെന്ന് അമ്മ എന്നോട് പറഞ്ഞു. ബന്ധുക്കൾ പറഞ്ഞത് അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർക്ക് പരാതിയൊന്നും ഇല്ല എന്ന് തന്നെയാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പൊ പിന്നെ ഞാൻ അവർക്ക് വിപരീതമായിട്ട് ഞാൻ ചെയ്താൽ എനിക്ക് അവിടെ ജീവിക്കണ്ടായോ? ശ്രീ ബിജു, ഈ അമ്മയ്ക്ക് മക്കളില്ല, ഭർത്താവ് മരിച്ചുപോയി, ബന്ധുക്കൾ അവരോട് പെരുമാറിയതിൻ്റെ കാര്യം, സ്വത്തുക്കൾ കൈകാര്യം ചെയ്തതിൻ്റെ കഥയിലൂടെ വ്യക്തമാണ്. അപ്പോൾ അവരുടെ ബന്ധുക്കൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാനിത് പറഞ്ഞാൽ എനിക്കവിടെ ജീവിക്കണ്ടായോ എന്ന് ചോദിക്കുന്ന ഒരു പഞ്ചായത്ത് അംഗത്തെ എന്ത് ചെയ്യണം? അവിടെ ചെന്നപ്പോഴുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് മെമ്പർക്ക് ഇപ്പോൾ തോന്നിയതാവാം. എന്തായാലും ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. ഞങ്ങൾക്ക് ഇതിനകത്തൊരു വിഷമം, ഈ അവസാനം ഇതൊരു രാഷ്ട്രീയമായ രൂപത്തിൽ വന്നതിൽ ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട്. കാരണം ഇത് ഫുൾ ടൈം ഈ നിങ്ങളുടെ ചാനലിലെ പ്രവർത്തകരോട് അറിയാം, ചോദിച്ചാലറിയാം, അവിടെ ഫുൾ ടൈം നിന്ന് ഭക്ഷണം പോലും കഴിക്കാതെ ഞങ്ങളെല്ലാം ഇത് കണ്ടെത്തുവാനും ഈ അമ്മയെ സംരക്ഷിക്കുവാനും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ രൂപത്തിൽ ഒരു നാടകം കണ്ടാൽ അവിടെ നിൽക്കുന്ന ജനങ്ങൾക്ക് എന്താണ് താങ്കൾ നാടകമെന്ന് ഉദ്ദേശിക്കുന്നത് പ്രേക്ഷകരൂടെ അറിയട്ടെ. എന്താണ് ഞാൻ അവിടെ ചെയ്തതെന്ന് പ്രേക്ഷകർ അറിയട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, അവിടെ മുൻ പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് വനിതയാണ്, അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വനിതയാണ്. ഇവരെല്ലാം ഈ പ്രസവ വാർഡിൻ്റെ വെളിയിൽ, ഒരു ഹാളിൻ്റെ വെളിയിൽ രണ്ട് സൈഡിനായിട്ട് നിൽക്കുന്നു. ഈ ബിന്ദു കൃഷ്ണ ഒരു 3-4 പ്രാവശ്യം ചേർത്തുകൊണ്ട് ഈ മൊബൈലും പിടിച്ചുകൊണ്ട് കൂടെ 2-3 പേര് ആനയിക്കാൻ ഈ നേരെ ചെന്ന് ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറുകയാണ്. അതിനകത്ത് ആ പരിശോധനയ്ക്കകത്ത് കയറുന്നതേ തെറ്റാണ്. കാരണം സീക്രട്ടായിട്ട് അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് അത് പരിശോധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിനകത്ത് കയറുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കറിയാതെ സംശയം തോന്നിപ്പോവുകയാണ്. ആ കോൺഗ്രസ്സുകാരനെ രക്ഷിക്കാനാണോ അതിനകത്ത് കയറിയത് എന്നുള്ള സംശയം നമുക്ക് തോന്നുന്നു. കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ഒരാള്. ശ്രീ ബിജു, ആരോപണങ്ങളെല്ലാം നിൽക്കട്ടെ, സമയം അതിനകത്ത് കയറി അതിനകത്ത് കയറി കുറവാണ്. ശ്രീ ബിജു അറിയാത്തോണ്ട് അതിനകത്ത് കയറാൻ കഴിയില്ല. ശ്രീ ബിജു ഒരു കാര്യം പറഞ്ഞോട്ടെ. അയ്യോ, അതിനകത്ത് കയറി, അതിനകത്ത് ആരെ കേട്ടില്ല. ആ ഡോക്ടർമാരോട് ചോദിക്കാം, ആ ഡോക്ടർമാരോട് ചോദിക്കാം, അതിനകത്ത് കേറി കണ്ടിട്ടില്ല. ആ റൂമിനകത്ത് കേറാൻ പാടില്ലാത്ത പരിശോധന നടത്തുന്ന റൂമിനകത്ത് കേറാൻ പാടില്ലാത്ത ദുരന്തമുണ്ടായിട്ട്, ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായിട്ട് അവിടുത്തെ കോൺഗ്രസ്സുകാരനായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ നിലപാട് നാം കേട്ടു, അവിടുത്തെ CPM-കാരിയായ വനിതാ പഞ്ചായത്ത് അംഗത്തിൻ്റെ നിലപാട് നാം കേട്ടു. അവർക്കൊക്കെ വേണ്ടത് രണ്ടു പക്ഷത്തെയുമാണ്, അവർക്കൊക്കെ വേണ്ടത് രണ്ടു പക്ഷത്തിനും പരിക്കില്ലാതെ പ്രശ്നം തീർക്കുന്നതിലാണ്. അവർക്കൊക്കെ വേണ്ടത് യഥാർത്ഥ സത്യം കഴിയുമെങ്കിൽ ആളുകൾ അറിയാതിരിക്കട്ടെ, നമുക്ക് കൂടി കുഴപ്പമുണ്ടാകാതിരിക്കട്ടെ എന്ന ബോധ്യമാണ്. ഒരു കാര്യം മാത്രം, അവിടെ ശ്രീ ബിജു CPM പ്രവർത്തകരുടെ രോഷത്തിൽ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തെ രക്ഷിച്ചു. പക്ഷേ അവിടെ കൂടിയിരുന്ന പ്രവർത്തകർ മുഴുവൻ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടറെയും ക്യാമറാമാനെയും പിടിച്ചു വെച്ചിട്ട് പറഞ്ഞത്, പിണറായി സർക്കാരിനെ അപമാനിക്കാൻ നീയൊക്കെ നോക്കുകയാണ്, ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതിയെന്നാണ്. അതാണ് പ്രശ്നം. സത്യം തുറന്നു പറഞ്ഞാൽ അത് സർക്കാരിന് അപമാനമാകും, അപ്പോൾ അത് രാഷ്ട്രീയ പ്രശ്നമാകും. അവിടെ മുതലെടുപ്പുകാരുണ്ടാവും. പക്ഷേ ശ്രീ ബിജുവിന്റെ ഇടപെടൽ, ശ്രീ ബിജുവിന്റെ ഇടപെടൽ ഞങ്ങളെ രക്ഷപ്പെടുത്തിയ ബിജുവിന്റെ ഇടപെടലിന് ഞങ്ങൾ 100% നന്ദിയുള്ളവരായിരിക്കും. പക്ഷേ നിലപാട് ഇതാണ്, പീഡന കഥ പുറത്തു പറഞ്ഞാൽ അത് പിണറായി സർക്കാരിന് നാണക്കേടാവും. വളരെ നന്ദി ശ്രീ ബിജു, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീമതി പ്രമീളാദേവി. ന്യൂസ് അവർ അവസാനിക്കുന്നു.